മിന്നു എമ്മി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നിവിടെ ഒരു ക്യാപ്പച്ചിനോ കോഫി ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോഫിയാണല്ലോ ക്യാപ്പച്ചിനോ കോഫി. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു 500 ml ഒരു പാക്കറ്റ് മിൽക്ക് എടുത്ത് ഞാൻ തിളപ്പിക്കാനായിട്ട് പോകാം. നമുക്ക് തിളപ്പിച്ചിട്ട് നമുക്കിത് കാപ്പി ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഇതിൽ ചേർക്കുന്നുണ്ട്. പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചു. ഇനി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ട ക്രീം ഉണ്ടാക്കാം. ഇനി ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കണം. ഞാനിപ്പോൾ നെസ്കാഫയുടെ കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് കാപ്പിക്ക ഞാൻ ക്യാപ്പച്ചിനേക്കാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. 2 ടീസ്പൂൺ കോഫി പൗഡർ ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർക്കുന്നത്. ബ്രൂഫ് കോഫി പൗഡർ ആയാലും നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത്. 2 ടീസ്പൂൺ കോഫി പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഓക്കെ, പിന്നെ നമ്മുടെ ആവശ്യത്തിന് കാപ്പിക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഷുഗർ ചേർക്കണം. പിന്നെ പാലിനകത്തും കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ക്രീമിനുള്ളതാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 3 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇനി നമുക്ക് കുറച്ച് ലൂക്ക് വാം വാട്ടർ ഒഴിക്കണം. ഒരു 2-3 ടീസ്പൂൺ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂൺ ലൂക്ക് വാം വാട്ടർ ഒഴിച്ച് ഇനി നമുക്കിത് ക്രീമാക്കി എടുക്കണം. അപ്പം നമ്മൾക്ക് എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. ഞാനിപ്പോൾ എഗ് ബീറ്റർ വെച്ച് എവിടെ ചെയ്യാൻ പോകുന്നത്. എഗ് ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലത്തെ ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് എടുക്കാം. കുറേ സമയം വേണ്ടി വരും. അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് വേണ്ടി വരും. എഗ് ബീറ്റർ ആകുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. നോക്ക്, ഞാൻ ഓൾമോസ്റ്റ് 1 മിനിറ്റ് ഞാനത് അടിച്ചു. അടിച്ചപ്പോഴാണ് എനിക്ക് ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ക്രീം കിട്ടിയത്. ഇനി നമുക്ക് കാപ്പി, പാല് തിളയ്ക്കുമ്പം കാപ്പി എങ്ങനെ മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പാലൊന്ന് അരിക്കാം. ആവശ്യത്തിനുള്ള 2 കപ്പിൻ്റെ പാല് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, അതിലേക്ക് ഞാൻ ഇത് ഇത്തിരി പഞ്ചസാരയും കൂടെ കുറവ് എൻ്റെ കാപ്പി ക്രീമിനുണ്ട്. അത് ഞാൻ കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് ഇത് വെച്ച് എഗ് ബീറ്റർ വെച്ച് ഒന്ന് ഞാൻ അടിക്കാൻ പോവാം. ഒരു പാലിന് ഇച്ചിരി അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു കറക്റ്റായിട്ടുള്ള ക്യാപ്പച്ചിനെ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് അടിക്കുക പാല്. അതേ ഇത് തന്നെ മതി. അത് ക്രീം ഉണ്ടാക്കിയ അത് കഴിയില്ലെങ്കിലും സാരമില്ല. ആദ്യം നമ്മൾ ആ അടിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ക്രീം ചേർക്കുക. ആവശ്യത്തിന് കടുപ്പത്തിനനുസരിച്ച് നിങ്ങൾ ക്രീം ചേർക്കണം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്തു. അതിലേക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂണ് വെച്ച് ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കണം. ഷുഗറൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. കുറച്ച് പാലും കൂടെ അതിൻ്റെ മേളിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ക്രീം കൂടെ ഇട്ട് നമുക്ക് ഇളക്കി ഉപയോഗിക്കാവുന്നതാണ്. നോക്ക്, നല്ല അടിപൊളിയായിട്ട് ക്യാപ്പച്ചിനോ കോഫി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നോക്ക്, എൻ്റെ സ്പൂൺ വെച്ച് കോരി കാണിക്കാം. എൻ്റെ കപ്പ് വൈറ്റ് കളർ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. നോക്ക്, നമുക്ക് പിന്നെ നമ്മുടെ ക്യാപ്പച്ചിന സെമ്പറിൽ കിട്ടുന്ന പോലത്തെ നല്ല അടിപൊളി ക്യാപ്പച്ചിന കോഫി അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. വേറൊരു കപ്പിലും കൂടെ ഞാൻ ഒഴിച്ച് കാണിക്കാം. നോക്ക്, നല്ല സിമ്പിൾ ആൻഡ് സൂപ്പർ കോഫിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നോക്ക്, ഇതിൻ്റെ മേളിൽ കുറച്ച് ക്രീം ഇങ്ങനെ ഇരിക്കണം, എന്നാലേ ആ ക്യാപ്പച്ചിനോടെ ലുക്ക് കിട്ടത്തുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.